ഹലോ ഗൈസ്, മാസ്റ്റർ ട്രക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് 2.1 ആംപ്ലിഫയർ ആണ്. നമുക്ക് ഇതിന് ഡീറ്റെയിൽസിലായിട്ട് കടന്നേക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവർ ഓൺ സ്വിച്ച്, രണ്ട് ഇൻഡിക്കേറ്റർ, ഒന്ന് പവർ ഇൻഡിക്കേറ്ററും പിന്നെ ഒരു സൂപ്പർ ബാസിനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സൂപ്പർ ബാസ് നോബും പിന്നെ നമ്മുടെ ഓക്സ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രബിളിന്റെ നോബ്, ബാസ് വോളിയം നോബ്, ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് ഓഡിയോ ഇൻപുട്ടിനായിട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലായിട്ട് കൊടുക്കാനുള്ള ഒരു പോർട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, സൂപ്പർ ബാസ് ചാനൽ കൊടുക്കാനായിട്ട് നമുക്കൊരു ഈ ഒരു അഡാപ്റ്റർ ആണ് തന്നിരിക്കുന്നത് ഒരു കമ്പനിയില്. പിന്നെ രണ്ട് സ്പീക്കർ ഔട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് ഒരു ചാനൽ 20 വാട്ട്സ് ഔട്ട് RMS ആണ് അവർ പറയുന്നത്. പിന്നെ സൂപ്പർ ബാസ് നമ്മുടെ സബ് ഔട്ട് വരുന്നത് 15 വാട്ട്സ് RMS. പിന്നെ പവർ സപ്ലൈയിലേക്ക് കടന്നു വരികയാണെങ്കിൽ DC 12 വാട്ട് തൊട്ട് 15 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു 2 ആംപിയർ തൊട്ട് 5 ആംപിയർ വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ്. പിന്നെ ഈ ആംപ്ലിഫയറിന്റെ പേരെന്ന് പറഞ്ഞാൽ ലൂപിൻ LP 838 എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ ഇത് പല പേരിൽ ഇറങ്ങുന്നുണ്ട്. AliExpress, ബാങ്കുണ്ടിലും അതുപോലെ മറ്റുള്ള Amazon മറ്റുള്ള സൈറ്റുകളിലും ഒക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ലൂപിൻ ഉണ്ട്, ലെപ്പി ഉണ്ട്, അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഒരേ മോഡൽ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് കുറവാണ്. നമ്മളിത് കാണുമ്പോൾ ഇത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെയിറ്റ് കുറവാണ്. പിന്നെ ഈ വെയിറ്റ് കുറവിനുള്ള ഈ അതിനുള്ള ശബ്ദം ഇതിന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ വർക്കിംഗിലേക്ക് പോകുമ്പോൾ അറിയാം. പിന്നെ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് നമുക്ക് ഇത് വരുന്നത്. അലുമിനിയം ബോഡിയാണ്. പിന്നെ ഇത് രണ്ട് കളറാണ് വരുന്നത്, ഒന്ന് ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കും പിന്നെ ഒരു സിൽവറും ആണ് വരുന്നത്. ഇനി നേരെ ഇതിന്റെ വർക്കിംഗിലേക്ക് പോവാം. നമുക്കിതിനി ഇതിന്റെ കണക്ഷനിലേക്ക് കടന്നുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ സബ് ഔട്ട് നമുക്ക് വയർ കൊടുക്കാം. അത് പോസിറ്റീവ് പോളാരിറ്റി അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യം കൊടുത്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഈ നോബ് ഒന്ന് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഈ സബ് വരുന്നത് ഡൈനിറ്റിയുടെ ഒരു 10 ഇഞ്ച് സബ്ബാണ് വരുന്നത്. ഇനി നമുക്ക് സ്പീക്കർ ഔട്ട് കൊടുക്കാം. ഇതൊരു മിസ്റ്റർ ലൈറ്റിന്റെ 5 വാട്ട്സ് സാറ്റലൈറ്റ് സ്പീക്കർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ചാനലിലേക്ക് കൊടുക്കാം. ഇത് നമ്മള് ഈ ബാക്കില് ഇതൊന്ന് ഈ അമർത്തി പിടിച്ച് ഒരു വയർ കൊടുത്തു, അടുത്ത നെഗറ്റീവ് വയർ കണക്ട് ചെയ്തു. അപ്പൊ ഇത് നമ്മുടെ കണക്ഷൻ കൃത്യമായി. ഇനി നമ്മള് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതൊരു 12 വാൾട്ടും 2 ആംപിയർ ആണ് ഇതിന്റെ പവർ. നമ്മൾ ഇനി ഇത് കണക്ട് ചെയ്യാം. ഇത് ബാക്കിലേക്ക് ഇത് ഈ പിന്നിലേക്ക് അങ്ങനെ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടുള്ള ഒരു പവർ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ അത് ഓക്സ് കേബിള് കണക്ട് ചെയ്യാം. ഓക്സ് കേബിള് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെറിയ ഹമ്മി നോയ്സ് ഉണ്ട്, നിങ്ങക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല ഈ വീഡിയോയില്. നമുക്കിനി പാട്ട് വെച്ച് നോക്കാം. നമ്മളിനി ഇതേ പാട്ട് വെച്ച് നോക്കാം. നോബുകളൊക്കെ കൃത്യം ഓയിലിട്ടു. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലേ, ഇത്രയാണ് ഇതിന്റെ ബാസ് ഔട്ട് വരുന്നത്. ഇത് ഒരു ചെറിയ സാധനമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, ചെറുത് കുറച്ച് കാണരുത് നിങ്ങൾ ഈ വിലക്ക്. നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 350 രൂപയാണ് ഇതിന്റെ നമ്മുടെ AliExpress വില വരുന്നത്. പിന്നെ ഡെലിവറി ചാർജ് അടക്കം 850 രൂപയാണ് വരുന്നത്. ഇത് Amazon 2000 രൂപയും ബാങ്കുട്ടിലും ലഭിക്കും, AliExpress ലഭിക്കും, മറ്റുള്ള എല്ലാ സൈറ്റിലും ഇത് നമുക്ക് ലഭിക്കും. പക്ഷെ Amazon ഫ്ലിപ്കാർട്ടിലും ഒക്കെ
2000 രൂപയോളം ആണ് വില വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 10 ഇഞ്ചിന്റെ സബിലാണ് വെച്ചത്. 8 ഇഞ്ചിന്റെ സബ് എന്റെ അഭിപ്രായത്തിലാണ് 8 ഇഞ്ചിന്റെ സബിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബാസ് ഔട്ട്പുട്ട് ആണ് തരുന്നത്. ഇത് ഈ സൈസ് കണ്ട് നിങ്ങൾ ഒരു വിലയിരുത്തരുത്. എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കണം ഇതെങ്ങനെയാണ്, ഇതിന്റെ പവർ, ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാന്നുള്ളത്. അങ്ങനെ കുറച്ച് കാണാൻ പറ്റിയ ഒരു ഐറ്റം അല്ല ചൈനയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാണരുത്. ഇപ്പൊ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ റിവ്യൂവിന് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഞങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നത് അതിന് തന്നെയാണ്. ഒരു ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയത് കാരണമാണ് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഗൈസ്, അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മച്ചന്മാരെ എന്റെ പുതിയ വീഡിയോ ആണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണം.